ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വിശാലമായ സ്ഥലമുണ്ടായിട്ടും പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് സൗകര്യം അപര്യാപ്തമാണ്. അടുത്തിടെ പാർക്കിംഗിൽ നിന്ന് ബൈക്കുകൾ മോഷണം പോയ സംഭവവും ഉണ്ടായിരുന്നു. സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. തൃത്തല പരിധൂർ മേഖലയിലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയമാണ് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നൂറുകണക്കിന് യാത്രക്കാർ സ്റ്റേഷനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ദൂരസ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. യാത്രക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധി. സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശത്തും ബൈക്കുകൾ പാർക്ക് ചെയ്ത് ഒട്ടേറെ വിദ്യാർത്ഥികളും ജോലിക്കാരും ട്രെയിനിൽ പോകുന്നുണ്ട്. വാഹനങ്ങൾ വയ്ക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയില്ല. വെയിലും മഴയും ഏറ്റു കിടക്കേണ്ട അവസ്ഥയിലാണ്. മഴ തുടങ്ങിയതോടെ വല്ലാത്ത അവസ്ഥയാണ്. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിപ്പുറം ജനജാഗ്രതാ സമിതി കഴിഞ്ഞ ദിവസം അധികൃതർക്ക് നിവേദനം നൽകി. നമ്മുടെ പള്ളിപ്പുറം സ്റ്റേഷൻ നിലവിൽ വന്നിട്ട് ഒന്നര നൂറ്റാണ്ടായിട്ടുണ്ടാവും. ഏകദേശം ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും യാത്രക്കാർക്ക് വേണ്ട വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അതിലൊന്നാണ് ഈ തീവണ്ടിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരികയും അല്ലെങ്കിൽ രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം മറ്റോ തിരിച്ചു വരികയും ചെയ്യുന്ന ആൾക്കാർക്ക് അവർ കൊണ്ടുവന്ന വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇതുവരെയും ആയിട്ടില്ല. ഇപ്പം അടുത്ത കാലത്ത് രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അടിക്കടി രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഇവിടുന്ന് മോഷണം പോയി. കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വാഹനങ്ങളിൽ നിന്ന് എണ്ണ ഊറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉള്ളതായിട്ട് പറയുന്നുണ്ട് പലരും. അപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം, അധികൃതമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കിട്ടേണ്ടതുണ്ട്. പള്ളിപ്പുറം ജനജാഗ്രതാ സമിതി എന്നൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ റെയിൽവേ അധികാരികൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, ഇവിടെ അടിയന്തരമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് സെക്യൂരിറ്റി സഹിതം വേണമെന്നും അതുണ്ടാക്കാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാവണമെന്നും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ചിത്തൂര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.